ഒരു പാഠവും ഇടതുപക്ഷം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. മണിപ്പൂരിലെ ആദ്യ പാസഞ്ചർ തീവണ്ടി ഇന്ത്യ രാജ്യം മുഴുവൻ തലങ്ങും വിലങ്ങും കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ വികസനം അവകാശപ്പെടുമ്പോൾ ആദ്യത്തെ പാസഞ്ചർ തീവണ്ടി ഓടുന്നത് അവിടെ എത്തുന്നത് ഈ അടുത്ത കാലത്താണ്. ത്രിപുരയില് വിമാനം കാണിക്കാൻ 50 രൂപ ഫീസ് ഈടാക്കി പണം പറ്റുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ദേവരാജൻ സാർ. സിക്കിമിലൊരു വിമാനത്താവളം വരുന്നത് ഈ അടുത്ത കാലഘട്ടത്തിലാണ്. ഇവിടെ ഞാൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്നുള്ള ചില മുദ്രാവാക്യങ്ങൾക്കപ്പുറത്തേക്ക് തിരഞ്ഞെടുപ്പുകളെ കൃത്യമായി കാണുക മാത്രമല്ല ഓരോ മുദ്രാവാക്യത്തിനും അതിൻ്റെതായ അന്തസ്സത്തെയും ക്രിയാത്മക പരിപാടികളും മുന്നോട്ട് വെച്ചു. ഞാൻ ദേവരാജൻ സാറിനെ ഓർമ്മപ്പെടുത്തുന്നു, സബ് കെ സാത്ത് സബ് കെ വികാസ് സബ് കെ വിശ്വാസ്. അത് കേവലം ഒരു മുദ്രാവാക്യമായിരുന്നില്ല സർ. ഇന്ത്യ രാജ്യത്തെ ഓരോ മണ്ണും ഇന്ത്യ രാജ്യത്തിലെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള ഓരോ പൗരനും ഈ രാജ്യത്തിന് മുതൽക്കൂട്ടായി മാറണം. വിഭവങ്ങൾ ഉള്ള മേഖലകളും വിഭവങ്ങൾ ഇല്ലാത്ത മേഖലകളെയും ഒരു ഗവൺമെന്റ് തുല്യമായി കണ്ട് ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കണം. അവർക്ക് വികസനത്തിന്റെ നാളുകൾ എത്തിക്കണം, അവരുടെ പട്ടിണി മാറ്റണം. അപ്പൊ നോക്കൂ ദേവരാജൻ സാർ, നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്ത് ആദ്യം പ്രഖ്യാപിച്ച ഒരു പ്രോജക്റ്റ് ആയിരുന്നു, പദ്ധതിയായിരുന്നു ആക്ട് ഈസ്റ്റ് പോളിസി. കിഴക്കൻ വടക്ക് കിഴക്കൻ മേഖലകളിലെ തന്ത്ര പ്രാധാന്യമുള്ള മേഖലയാണത്. അവിടെ ഉള്ളത് ഗോത്രവർഗങ്ങാരാണ്, അവരുടെ കൾച്ചർ വ്യത്യസ്തമാണ്. പക്ഷെ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ മേഖലയാണ്, അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയാണ്. ആ വിഭാഗത്തെ വേറിട്ടു പോകാനുള്ള കാരണം അവരുടെ ജീവസന്ധാരണ മാർഗങ്ങൾ അടയുകയാണ്. ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലുള്ള നിങ്ങളും ഞാനും അനുഭവിക്കുന്ന വികസനത്തിന്റെ നാളുകൾ അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് രാജ്യത്തിൽ നിന്നും വഴിതെറ്റിപ്പോയ ഈ സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം, അവർക്ക് അനുഭവിക്കാൻ പോകാൻ കഴിയാത്ത കാര്യങ്ങൾ എത്തിക്കണം. ഞാൻ ദേവരായ സാറെ ഓർമ്മിപ്പിക്കുന്നത്, വാക്സിൻ കൊടുക്കാൻ വാഹനമില്ലാത്ത രാജ്യത്തൊട്ടകപ്പുറത്ത് ശീതീകരിച്ച വാക്സിൻ എത്തിച്ച് പൗരന്മാർക്ക് മലകളും മേടുകളും താണ്ടി അവിടെ എത്തിച്ചു കൊടുത്ത ഒരു ഗവൺമെന്റ്. സ്വാഭാവികമായിട്ടും സാർ ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. സൗജന്യ റേഷൻ വിശക്കുന്നവന്റെ മുമ്പിൽ ദൈവമായി എത്തുന്നത് അന്നമാണ് സർ. ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയിലൂടെ 150 കിലോ ഭക്ഷ്യധാന്യം ഇത്തരം മേഖലകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഗവൺമെന്റിന് അവർക്ക് നന്ദിപൂർവ്വം സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. ഇത്തരം ആളുകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തത്. നോക്കൂ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 50-ലധികം തവണയാണ് എല്ലാ തിരക്കും മാറ്റിവെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നമുക്കറിയാം ഇവിടെ ആകെ 5 ലോക്സഭാ സീറ്റേ ഉള്ളൂ. ത്രിപുരയിൽ 2, മേഘാലയയിൽ 2, നാഗാലാൻഡിൽ 1, ആകെ വടക്ക് കിഴക്കൻ മേഖലയിൽ 25 ലോക്സഭാ സീറ്റേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിന്റെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി അതിന്റെ തൂക്കം നോക്കിയിട്ട് വികസനം എത്തിക്കുന്നതിൽ നിന്ന് വിഭിന്നമായിരുന്നു. ഇങ്ങോട്ടെന്ത് എന്നുള്ളതല്ല, ഈ രാജ്യത്തെ പൗരന്മാരാണിവർ, അവരെയാണ് നമ്മൾ തലോടേണ്ടത്. അതുകൊണ്ട് അവിടെ വികസനം എത്തിച്ചു, അവരത് നന്ദിയോടെ ഓർത്തു. നിരന്തരമായ സമരത്തെ കുറിച്ച് ദേവരാജൻ സാർ ഓർമ്മിപ്പിക്കുന്നു, ഞാനും പറയുന്നു സർ, നിരന്തരമായ സമരങ്ങൾ ഈ ഗവൺമെന്റിനെതിരത്തെ നിരന്തര സമരങ്ങൾ ഏതെങ്കിലും കാലത്ത് ഇന്ത്യക്കെതിരെ നടത്തിയിട്ടുണ്ടോ? പക്ഷെ നടത്തിയ സമരങ്ങളുടെ ഉദ്ദേശശുദ്ധിയായിരുന്നു പലപ്പോഴും തെറ്റിപ്പോയത്. വിധ്വംസക പ്രവർത്തകർക്കൊപ്പമായിരുന്നു, പലപ്പോഴും അസത്യങ്ങളോ അർദ്ധസത്യങ്ങളോ ആണ് നമ്മൾ കൂട്ടുപിടിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിമർശിച്ചതിന്റെ പേരിൽ വാദത്തിന് വേണ്ടി ഞാൻ സാറിനോട് ചോദിക്കുന്നു, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ അതിന് മീലെ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ഈ ഗവൺമെന്റിനോട് അത്രയൊന്നും സുഖത്തിലല്ലാത്ത കോടതികളും ഇല്ലേ? എന്തേ കോടതികൾ അതിനൊന്നും ഇടപെടാതിരുന്നത്? അതിന് പണമില്ലാഞ്ഞിട്ടാണോ? മറിച്ച് സർ, അതല്ല യാഥാർത്ഥ്യം. ഞാൻ ചോദിക്കട്ടെ, മരണത്തിന്റെ വ്യാപാരി എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? അതിന്റെ പേരിൽ ആരെങ്കിലും വിചാരണത്തോ? ഈ ഗവൺമെന്റിനെ എതിർത്തതിന്റെ പേരിലാണ് ജയിലിൽ പോകേണ്ടതെങ്കിൽ ദേവരാജൻ സാറെ, കേരളത്തിലെ ഏതെങ്കിലും അത്യപൂർവം ചില മാധ്യമങ്ങൾ ഒഴികെ വാ തുറന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും നരേന്ദ്രമോദിയുടെയും വർഗീയതയും ഈ ഗവൺമെന്റിനെ വിമർശിക്കാത്ത നാളുകൾ കേരളത്തിലുണ്ടോ? അതിന്റെ പേരിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ജയിലിൽ പോയിട്ടുണ്ടോ? പകരം ഈ രാജ്യത്ത് ഞാൻ അങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്, രാജ്യത്തൊരു നിയമമുണ്ട്, രാജ്യത്തിനൊരു സംവിധാനമുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം താങ്കളും സമ്മതിക്കുമെന്ന് ഞാൻ ഓർക്കുന്നു, നരേന്ദ്രമോദി അടുത്ത കാലത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു നിയമം ഉണ്ടാക്കിയിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് നിലനിന്നു പോരുന്ന നിയമങ്ങൾ, ഞാൻ ചോദിക്കുന്നത് മുൻഗാമികൾ ഈ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചത് എന്തിനായിരുന്നു? മറിച്ച്
രാജ്യത്തെ നീതിന്യായ സംവിധാനത്തെ പോലും വെല്ലുവിളിക്കുന്നവർക്കൊപ്പം ചേർന്നു. നോക്കൂ ബി ബി സി, അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പറയാനുള്ള അവകാശമൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ എന്റെ ചോദ്യം, ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം അരിച്ചു പെറുക്കി പരിശോധിച്ചിട്ടും കോൺഗ്രസ് നിശ്ചയിച്ച എസ് ഐ സ്പെഷ്യൽ ടീം അവർ അന്വേഷിച്ചിട്ടും കണ്ടെത്താത്ത ഒരു വസ്തുത, ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന ലോബിയുടെ ഭാഗമായിട്ട് ഒരു വിദേശ മാധ്യമം കൊണ്ടുവന്നപ്പോൾ അതിനോടൊപ്പം നിൽക്കുന്നവർ ആരായിരുന്നു? അതുകൊണ്ട് നിരന്തര സമരങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്നാകുമ്പോൾ ജനം നിങ്ങളുടെ കൂടെ നിൽക്കും. കർഷകർക്കെതിരായ സമരം, സി എക്കെതിരായ സമരം, നിരന്തര സമരങ്ങളായിരുന്നില്ലേ ഇന്ത്യയിൽ ഇടതുപക്ഷവും കോൺഗ്രസും ചേർന്ന് നടത്തിയത്? പക്ഷെ എന്തുണ്ടായി? ഭാരത് ജോഡോ യാത്ര നയിക്കുന്നവർക്ക് വടക്ക് കിഴക്കൻ അവകസിദ്ധത മേഖലകളിലെ ജനങ്ങളുടെ ജീവസന്ധാരണത്തിന് വേണ്ടി അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള പോരാട്ടങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നില്ല. പകരം ഒരിക്കലും ചേരാൻ വയ്യാത്ത തരത്തിൽ അന്ധമായ ബി ജെ പി വിരോധം നിങ്ങളെ എവിടെ എത്തിച്ചു? ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു സർ, വർഗീയത, ബി ജെ പി, ഇടതുപക്ഷം, കോൺഗ്രസ്, ഇതിനോടൊക്കെ ഉള്ള സമീപനങ്ങൾ മാറി മറിഞ്ഞില്ലേ? പലപ്പോഴും അധികാരത്തിന് വേണ്ടിയുള്ള കൂട്ടുകെട്ടുകളായിരുന്നില്ലേ ഉണ്ടാക്കിയത്? തമിഴ്നാട്ടിൽ പോയാൽ കോൺഗ്രസ് ഇടതുപക്ഷത്തിന് സ്വീകാര്യമായിരുന്നു. അപ്പോൾ ഒരു ന്യായം പറഞ്ഞു, ഞങ്ങൾ തൊട്ടവനെ തൊട്ടിട്ടേ ഉള്ളൂ, നേരിട്ട് തൊട്ടിട്ടില്ല. ശിവസേന ബി ജെ പി ഒപ്പം നിന്നപ്പോ വർഗീയമായിരുന്നു, പക്ഷേ മഹാരാഷ്ട്രയിലെ ശിവസേന നിങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും സുഹൃത്തുക്കളായി. അഴിമതിക്കാരൊക്കെ നിങ്ങളുടെ കൂടെ കൂടി ഇപ്പൊ ഏറ്റവും അവസാനം കോൺഗ്രസോടൊപ്പം ചേർന്നു. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയിലെ ജനത നാം കരുതുന്നത് പോലെ അത്ര വിഡ്ഢികളൊന്നുമല്ല. അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ അതിന് തിരുത്താൻ കഴിഞ്ഞ ഒരു ജനത, ജനവിരുദ്ധ നയങ്ങളുമായിട്ട് ആര് ചെന്നാലും അവര് താഴെ ഇറക്കിയ പാരമ്പര്യമുള്ള ഒരു ജനത, ജനാധിപത്യ ബോധത്തിന്റെ കാര്യത്തിൽ ഒട്ടും താഴെയല്ലാത്ത ഒരു ജനത, ജനങ്ങൾക്കൊപ്പം എത്ര കാലം ബി ജെ പി നിൽക്കുമോ അത്രയും കാലം അവർ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുമെന്ന വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സബ്കെ സാത്ത്, എല്ലാവർക്കും ഒപ്പം, സബ്കെ വികാസ്, ഈ രാജ്യത്തെ എല്ലാവരുടെയും വികസനം, അവർക്കൊപ്പം അവരുടെ വിശ്വാസം. ഇത് ആർജിക്കുന്ന കാര്യത്തിൽ ബി ജെ പി നേടിയ നേട്ടം കണ്ടില്ലെന്ന് നടിക്കുകയും അന്ധമായ ബി ജെ പി വിരോധം രാജ്യവിരുദ്ധ, ദേശവിരുദ്ധ, വികസന വിരുദ്ധ നിലപാടുകളിലേക്ക് പോവുകയും ചെയ്യുന്നത് ഭൂഷണമാണോ എന്ന് ഇനിയെങ്കിലും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ആത്മവിമർശനം നടത്തുന്നില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി നമ്പ്യാരെ പറയും, ഓരോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ അവസരങ്ങളാണ്, അനുഭവ പാഠങ്ങളാണ്, പുതിയ പുതിയ പാഠങ്ങൾ നമുക്ക് നൽകും. ബി ജെ പി തെരഞ്ഞെടുപ്പ് നിന്ന് പഠിക്കുന്ന പാഠം എന്താ? കഴിഞ്ഞ 7 വർഷം ഈ മേഖലയിൽ ബി ജെ പി പുലർത്തിയ നിലപാടുകൾ ശരിയായിരുന്നോ എന്നുള്ള പരിശോധനയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഞങ്ങൾ ഇന്ന് പിഞ്ചിരി നോക്കുമ്പോൾ ഞങ്ങൾ എതിർക്കുന്നവർ ഒരുമിച്ചിട്ട് പോലും ജനത അതിനെ പുറങ്കാല് കൊണ്ട് തട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ബി ജെ പിയുടെ നിലപാട് കൂടുതൽ ശരിവെക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ ശക്തിയോടെ തുടരാനുള്ള പ്രേരണയാണ്. ആ പ്രേരണയാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്ന പാഠം. പ്രതിപക്ഷത്തിന് അവരുടെ സ്വയം വിമർശനം നടത്താൻ, തെറ്റ് തിരുത്താനുള്ള അവസരം വിനിയോഗിക്കുമോ എന്നുള്ളതാണ് അവരുടെ ഭാവി തീരുമാനിക്കുന്നത്.